Hi friends, we are polynomials. The relation between coefficients and the zeros of the polynomial. That is the number we have learned. This is the sum and product of zeros. That is the equation we form. Sum is equal to 1 by 4. Alpha plus beta equal to 1 by 4 and alpha beta equal to negative 1. This is the number. Find a quadratic polynomial each. The given polynomial with the given numbers as the sum and product of its zeros respectively. That is the first 1 by 4 sum, negative 1 product. Now, general forming in another x square minus alpha plus beta. That is the sum of the zeros. Alpha plus beta into x plus alpha beta. This is the equation in general format. We sum 1 by 4. Product is negative 1. Just substitute x square minus 1 by 4. Alpha plus beta 1 by 4 into x plus negative 1 ആണ് ആൽഫ ബീറ്റ എന്നാണ് അതായത് പ്രോഡക്റ്റ് ഓഫ് സീറോസ് നെഗറ്റീവ് 1 ആണ് അപ്പോൾ നമ്മൾ എഴുതാനില്ല x സ്ക്വയർ മൈനസ് 1 by 4x മൈനസ് 1 ഇങ്ങനെ എല്ലാ ടേമിനെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ 4x സ്ക്വയർ മൈനസ് x മൈനസ് 4 1 ഇൻടു 4 4 വരും ഇവിടെ 1 by 4 ഇൻടു 4 1 വരും ഇങ്ങനെയാണ് ഇക്വേഷൻ ഫോം ചെയ്യുന്നത് Just substitute it. Problem is sum of zeros is root 2. Sum of zeros root 2. Alpha plus beta equal to root 2. And product of zeros 1 by 3. Alpha into beta equal to 1 by 3. The equation is formula x square minus alpha plus beta into x plus alpha beta. രണ്ടാമത്തെ ടൈമിന് മൈനസ് ഇടാൻ മറക്കരുത് കാരണം അല്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും നമ്മളിവിടെ ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ചെയ്യണം എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു റൂട്ട് ടു സം ഓഫ് സീറോ ഈക്വൽ ടു സീറോസ് ഈക്വൽ ടു റൂട്ട് ടു റൂട്ട് ടു എക്സ് പ്ലസ് ആൽഫ ബീറ്റ 1/3 ഇവിടെ എല്ലാ ടൈമിനും 3 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 3x സ്ക്വയർ മൈനസ് 3 റൂട്ട് ടു എക്സ് plus 1 3x square minus 3 root 2x plus 1 ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇത് വളരെ സിമ്പിൾ പ്രോബ്ലമാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ് ഇനി നമുക്ക് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാം ക്വസ്റ്റ്യൻ ഇതാണ് ഇഫ് 1 0 ഓഫ് ദി പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 9 ഇൻറ്റു എക്സ് സ്ക്വയർ plus 45x plus 6a then നമ്മുടെ പോളിനോമിയൽ a സ്ക്വയർ പ്ലസ് 9 ഇൻടു x സ്ക്വയർ പ്ലസ് 45x പ്ലസ് 6a ഇസ് റെസിപ്രോക്കൽ ഓഫ് ദി അതർ ഫൈൻഡ് ദി വാല്യൂ ഓഫ് a ഫൈൻഡ് a ഈസ് ഈക്വൽ ടു വാട്ട് നമ്മളോട് പറയുന്നത് 1 0 ഓഫ് ദി പോളിനോമിയൽ ഇസ് ദി റെസിപ്രോക്കൽ ഓഫ് ദി അതർ ഈ പോളിനോമിയലിൻ്റെ 1 0 എന്ന് പറയുന്നത് മറ്റേ സീറോയുടെ റെസിപ്രോക്കലാണ് അപ്പോൾ നമ്മൾ എടുത്ത 2 0s ബി സീറോസ് 1 0 ആൽഫ ആണെങ്കിൽ രണ്ടാമത്തെ സീറോ അതിൻ്റെ റെസിപ്രോക്കലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു സീറോ ആൽഫ ആണെങ്കിൽ മറ്റേ സീറോ 1/ആൽഫ ആയിട്ടാണ് എടുക്കേണ്ടത് ഇവിടെ ബീറ്റയുടെ എടുക്കരുത് 1/ആൽഫ എന്ന് എടുക്കുക കാരണം രണ്ടും തമ്മിലുള്ള റിലേഷനാണ് നമുക്കിവിടെ പറഞ്ഞു തന്നേക്കുന്നത് അതായത് 1 ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദി അതർ ചിലപ്പോൾ വൺ ഈസ് ആൽഫ ദിൻ്റെ അതർ ഈസ് 1/ആൽഫ ഇനി നമ്മൾ ഇക്വേഷനിൽ നിന്ന് ഈ ആൽഫ സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും കണ്ടുപിടിക്കാം ഇവിടെ കോഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതാണ് എ എന്ന് പറയുന്നത് ഇവിടെ എ സ്ക്വയർ പ്ലസ് 9 ആണ് അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് 45 ആണ് സി 6a ആണ് അതിന് ആൽഫ പ്ലസ്
bm ഇവിടെ നമ്മൾ ഇപ്പോ പ്രോഡക്റ്റ് കണ്ടാ തന്നെ a യുടെ വാല്യൂ കിട്ടും കാരണം ആൽഫ ഇൻടു ബീറ്റ ഇവിടെ ബീറ്റയുടെ പ്ലേസിൽ 1 ബൈ ആൽഫ ആണ് അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് സീറോസ് മീൻസ് ആൽഫ ഇൻടു 1 ബൈ ആൽഫ ഇവിടെ ആൽഫ കട്ടായി പോകുന്നതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് തന്നെ ആൻസർ കിട്ടും അതായത് ആൽഫ ഇൻടു 1 ബൈ ആൽഫ ഈക്വൽ ടു ഇക്വേഷനിൽ നിന്ന് സി ബൈ എ എന്നാണ് എഴുതേണ്ടത് ഇവിടെ സിയുടെ പ്ലേസിൽ 6a ആണ് 6a ഡിവൈഡഡ് ബൈ എയുടെ പ്ലേസിൽ എ സ്ക്വയർ പ്ലസ് 9 ആണ് എടുക്കുന്നത് എ സ്ക്വയർ പ്ലസ് നയൻ ഇവിടെ ആൽഫ ഇൻറ്റു 1 ബൈ ആൽഫ എന്ന് പറയുന്നത് 1 ആണ് ആൽഫ ആൽഫ കട്ടായപ്പോൾ ഈക്വൽ ടു 6a ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് 9 ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ സ്ക്വയർ പ്ലസ് 9 ഈക്വൽ ടു 6a ഇത് 6a ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം അപ്പോൾ എന്ത് വരും എ സ്ക്വയർ മൈനസ് 6a ഇവിടെ പ്ലസ് 6a ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ മൈനസ് 6a ആവും പ്ലസ് 9 റൈറ്റ് സൈഡിൽ ഇനി 0 ആണുള്ളത് അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഒരു ഐഡൻറ്റിറ്റിയുടെ ഫോമിൽ വന്നിട്ടുണ്ട് ഫസ്റ്റ് ടേമും ഒരു സ്ക്വയറാണ് ലാസ്റ്റ് ടേമും സ്ക്വയറാണ് 3 സ്ക്വയറാണ് 9 അപ്പോൾ നമുക്ക് ഇതിനെ സെക്കൻഡ് ടേം മൈനസ് ആയതുകൊണ്ട് നമുക്കിതിനെ എ മൈനസ് ബി ഹോൾ സ്ക്വയറിൽ എഴുതാം ഇവിടെ ഈ ബി എന്ന് പറയുന്നത് ഇവിടെ 3 ആയിരിക്കും കാരണം ബി സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനിൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഇവിടെ ബി സ്ക്വയറിൻ്റെ പ്ലേസിൽ 9 ആണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബി ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും ഇവിടെ എ ഈസ് ഈക്വൽ ടു എ തന്നെ ആയിരിക്കും ഇതിന് നമുക്ക് എ മൈനസ് ത്രീ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 ഇങ്ങനെ എഴുതാം എ മൈനസ് ത്രീ ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ചെയ്താൽ എ സ്ക്വയർ മൈനസ് 6a പ്ലസ് 9 എന്നാണ് കിട്ടുന്നത് ഇനി ഇതിൽ നിന്ന് നമുക്ക് എ മൈനസ് ത്രീ ഈക്വൽ ടു സീറോ എ ഈക്വൽ ടു 3 എന്ന് കിട്ടും ഇങ്ങനെയാണ് എയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമ്മൾ സീറോസിൻ്റെ സീറോസ് തമ്മിലുള്ള റിലേഷൻ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോബ്ലമാണിത് ഇനി വേറൊരു മെത്തേഡിലുള്ളൊരു പ്രോബ്ലം കൊണ്ട് ചെയ്യാം ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദി സീറോസ് ഓഫ് ദി പോളിനോമിയൽ 6y² മൈനസ് 7y + 2 അതിൻ്റെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ സീറോസ് ആർ 1 ബൈ ആൽഫ ആൻഡ് 1 ബൈ ബീറ്റ അപ്പോൾ ഈ ഇക്വേഷൻ്റെ സീറോസ് എന്ന് പറയുന്നത് ആൽഫയും ബീറ്റയുമാണ് അതായത് 6y² - 7y + 2 എന്ന് പറയുന്ന ആ ഇക്വേഷൻ്റെ സീറോസ് ആൽഫയും ബീറ്റയുമാണ് ഇനി നമ്മളോട് 1 ബൈ ആൽഫയും 1 ബൈ ബീറ്റയും സീറോസ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ ഫോം ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇനി ആദ്യം തന്നെ നമുക്കിപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഇവിടെ ആൽഫയോ ബീറ്റയോ ആണ് സീറോസ് എന്ന് പറയുന്നില്ല ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും കണ്ടുപിടിക്കാൻ പറ്റും അത് ആദ്യം കണ്ടുപിടിക്കുക ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ മൈനസ് ഓഫ് മൈനസ് 7 by 6 വിച്ച് ഇസ് ഈക്വൽ ടു 7 by 6 ഇനി ആൽഫ ബീറ്റ ഈക്വൽ ടു ആൽഫ ബീറ്റ ഈക്വൽ ടു 2 by 6 സി ബൈ എ ഇസ് ഈക്വൽ ടു 2 by 6 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 by 3 എന്ന് കിട്ടും അതായത് 6y² - 7y + 2 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ സീറോസ് ആൽഫ ആൽഫയും ബീറ്റയാണ് അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ 7 by 6 ആൽഫ ബീറ്റ 1 by 3 എന്നും കിട്ടി ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറയുന്നത് 1 ബൈ ആൽഫയും 1 ബൈ ബീറ്റയും സീറോസ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഫോം ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നേരത്തെ അറിയാം ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് x² - (0, 0)x പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് അപ്പോൾ രണ്ടാമത്തെ കേസിൽ സമ ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ 1 ബൈ ആൽഫ + 1 ബൈ ബീറ്റ ആണ് കാരണം 1 ബൈ ആൽഫയും 1 ബൈ ബീറ്റയാണ് ഇവിടുത്തെ സീറോസ് അതുകൊണ്ട് അതിൻ്റെ സം എന്ന് പറയുന്നത് 1 ബൈ ആൽഫ + 1 ബൈ ബീറ്റ ആണ് ഇവിടെ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയാണ് അറിയാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് എൽസിഎം കാണാം ആൽഫ ബീറ്റ ആൽഫ ഇൻറ്റു ബീറ്റ ആൽഫ ബീറ്റയാണ് ഇവിടെ എൽസിഎം അപ്പോൾ നമ്മൾ എൽസിഎം കണ്ട് ആഡ് ചെയ്യണം എങ്ങനെയാണ് ഫസ്റ്റ് ബി 1 ബൈ ആൽഫ ഇൻറ്റു ബീറ്റ ചെയ്യുമ്പോൾ ബീറ്റ പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ ഇങ്ങനെയാണ് നമ്മൾ എൽസിഎം കാണുമ്പോൾ ചെയ്യുന്നത് അതായത് ആൽഫ പ്ലസ് ബീറ്റ ബൈ ആൽഫ ബീറ്റ ഇങ്ങനെയാണ് കിട്ടുന്നത് ഇവിടെ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ ആൽഫ ബീറ്റ
അറിയാവുന്നതുകൊണ്ട് അവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ അറിയാം, 7/6 ആണ് ആൽഫ പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 1/3 ആണ്. രണ്ട് റാഷണൽ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടാമത്തതിൻ്റെ റെസിപ്രോക്കൽ കണ്ടിട്ട് ഇൻറ്റു ചെയ്യുക, അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യാറ്. അപ്പോൾ 7/3 ഈക്വൽ ടു 21/6 ആയിരിക്കും. ഈ 1/ആൽഫ പ്ലസ് 1/ബീറ്റ, അതായത് സീറോസ് ഓഫ് ദി സം ഓഫ് ദി സീറോസ് ഓഫ് ദി ഇക്വേഷൻ. ഇനി നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 7/2 കിട്ടും. അതായത് രണ്ടിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 7/2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ സം ഓഫ് ദി സീറോസ് ഓഫ് ദി ന്യൂ ഇക്വേഷൻ കിട്ടി. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ്, സീറോസ് എന്ന് പറയുന്നത് 1/ആൽഫ 1/ബീറ്റ. അപ്പോൾ പ്രോഡക്റ്റ് 1/ആൽഫ × 1/ബീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 1/ആൽഫ ബീറ്റ. നമ്മുടെ ആൽഫ ബീറ്റയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 1/3 എന്നാണ്. അപ്പോൾ 1/1/3 എന്നാണ് എൻ്റെ ആൻസർ. റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ 3 ആയിരിക്കും ആൻസർ. അതായത് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. അപ്പോൾ സം ഓഫ് സീറോസ് 7/2, പ്രോഡക്റ്റ് ഓഫ് സീറോസ് 3 കിട്ടി. ഇനി നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം. അതായത് x square മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ്, ഇത് 7/2 ഇൻറ്റു എക്സ്, സോറി ഇവിടെ മൈനസ് ആണ്. x² മൈനസ് സം ഓഫ് സീറോസ് 7/2 ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് 3. നമുക്കെല്ലാ ടേമിലും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 2x² മൈനസ് 7x പ്ലസ് 6. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതായത് നമുക്ക് ആൽഫ ബീറ്റയും ആണ് ഫസ്റ്റ് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ സീറോസ്. അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും കണ്ടുപിടിക്കുക. എങ്കിലാണ് 1/ആൽഫയും 1/ബീറ്റയും നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ അതിലും ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും വരും. എൽസിഎം കാണുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും വരും. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ ആൽഫ പ്ലസ് ബീറ്റ ആൽഫ ബീറ്റയുടെ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണ് ഈ കണക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.